الله وبركاته يا بسم الله تعالى الكرام تصدقني ان تذكركم الله سبحانه وتعالى نقول انتم قرين കേൾക്കരെ നമ്മുടെ ജുമാ ദുആകളൊക്കെ അല്ലാഹു നമുക്ക് ഖബൂലി ചെയ്ത് അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്നത്തെ ഖുതുബയിലൂടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ഖുതുബ കേൾക്കുമ്പോൾ തന്നെ ഖിയാമത്ത് നാളിന്റെ മഹ്ശറയുടെ കുറ്റത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്ന ആ ഭയാനകമായ രംഗത്തെ ഓർമ്മപ്പെടുത്തുന്ന പല പല അത്ഭുതകരമായ കാര്യങ്ങൾ, അതായത് മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന പല പോയിന്റുകളാണ് ഇന്നത്തെ ഖുതുബയിലൂടെ നീളം പറഞ്ഞത്. എന്നിട്ട് ഖുതുബയിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, എന്നിട്ട് ബഹുമാനപ്പെട്ട നവാദത്തിൽ തങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത് രണ്ട് ചോദ്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ ചോദിച്ചത്. ആ ചോദ്യം ഉത്തരം നമ്മൾ കണ്ടെത്തണം. കാരണം എല്ലാത്തിനും ഒരു പാഠം കഴിഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ പോയി ഒരു പാഠം കഴിഞ്ഞാൽ ആ പാഠത്തിന് ശേഷം രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ ആ പാഠം അവൻ ശ്രദ്ധിച്ചു, അത് ഉൾക്കൊണ്ടു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതുപോലെ ഇന്നത്തെ ഖുതുബയിലൂടെ ഉടനീളം ഖിയാമത്തിന്റെ ഭയാനകമായ രംഗങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനമായി ബഹുമാനപ്പെട്ട നബാദത്തിൽ മിസ്ലിം തങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ആശ്വറയുടെ ഭയാനകമായ ദുഃഖങ്ങളെല്ലാം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്, ആ മഹ്ശറയിൽ ഈ ദുനിയാവിൽ അവന്റെ പ്രവൃത്തി മോശമായവൻ, അവന്റെ പ്രവർത്തനങ്ങളെല്ലാം തെറ്റുകുറ്റങ്ങൾ വർദ്ധിപ്പിച്ച ആളുകളുണ്ടല്ലോ, അവനെങ്ങനെയാണ് മഹ്ശറയിൽ സന്തോഷിക്കുക? ലോകത്തിന്റെ ഭയാനകമായ രംഗങ്ങൾക്കിടയിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആളുകളെ പറ്റി വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു, ഈ ദുനിയാവിൽ പ്രവൃത്തി മോശമായവർ, തെറ്റുകുറ്റങ്ങൾ വർദ്ധിപ്പിച്ചവർ, കണ്ടുപിടിയുടെയും വ്യഭിചാരത്തിന്റെയും തോന്നിവാസികളായി ജീവിച്ചവർ എങ്ങനെ ആ മഹ്ശറയിൽ സന്തോഷിക്കുക? ദോഷങ്ങൾ ചെയ്തുകൊണ്ട് ആ ദോഷങ്ങൾ ഭാരമായവരുണ്ടല്ലോ, അവർക്ക് ഓടിപ്പോകാൻ വല്ല സ്ഥലമുണ്ടോ മഹ്ശറയിൽ? വളരെ അർത്ഥവത്തായ പോയിന്റല്ലേ, വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമല്ലേ ചോദിക്കുന്നത്. ദുനിയാവിലൊരു തെങ്കിൽ മുടങ്ങിയാൽ നമുക്ക് ഓടിയിരിക്കാൻ ഒരുപാട് അഭയ കേന്ദ്രങ്ങളുണ്ട്. പോലീസ് അന്വേഷിക്കുന്നു എന്നറിഞ്ഞാൽ അവർക്ക് ഭദ്രമായ സ്ഥലങ്ങൾ നമ്മുടെ കുടുംബക്കാർ നമുക്ക് വ്യവസ്ഥ ചെയ്തു തരുന്നു. അവന് പോലീസിന് കിട്ടാതെ കൊല്ലങ്ങളോളം അവൻ ഒളിഞ്ഞൊളി ഒളിഞ്ഞ് മറിഞ്ഞ് ജീവിക്കുന്നു. നമ്മൾ രണ്ടു ദിവസം മുമ്പ് കണ്ടില്ലേ, നമ്മുടെ പുത്തൂറിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ഒരു കൊലപാതകം ചെയ്തിട്ട്, 2007 ചെയ്ത കൊലപാതകം ചെയ്തിട്ട് ആ മനുഷ്യൻ തലമറച്ച് ജീവിച്ച് ജീവിച്ച് ഇതാ ഇന്നത്തെ ഈ രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തുള്ള തൊണ്ടടുത്ത സ്ഥലത്തിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുകോടിയെ പൊന്നാര മുമ്പിന് ചിന്തിക്ക് ആലോചിക്കണം, മനസ്സിലാക്കണം. ഇങ്ങനെ കൊല്ലങ്ങളോളം ആ മനുഷ്യൻ 10 മതിലാണ് കൊല്ലക്കാരൻ, അവനക്ക് ദോഷങ്ങൾ ചെയ്തതിന്റെ പേരിൽ അവൻ ഒളിച്ചിരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ ദോഷങ്ങളുടെ ഭാരം കൂടിയവൻ, അവർക്ക് ഓടിപ്പോകാൻ സ്ഥലമില്ല, പറഞ്ഞെടുക്കാനും സ്ഥലമില്ല, ഒളിച്ചു നിൽക്കാനും സ്ഥലമില്ല. എല്ലാം പരസ്യമാണ്, എല്ലാം അവർക്ക് വെളിവാകപ്പെടുന്നു. ബഹുമാനപ്പെട്ടവർ ഇന്നത്തെ പൊതുവയിൽ അവസാനമായി ഓരിമിച്ച ആയത്ത് കേൾക്കണോ? ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ഈ മുത അവസാനമായി ഓതി വെച്ചായിട്ട് എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വലിയ വിപത്തങ്ങൾ സംഭവിച്ചു പോയാൽ ഏറ്റവും വലിയ വിപത്ത് എന്താണ്? ഏറ്റവും വലിയ ദുഃഖം എന്താണ്? ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ ഈ ആയത്തിനെ ധ്യാനിച്ചുകൊണ്ട് മഹാത്മാർ മുഫസ്സിരീങ്ങൾ പറയുന്നത് ഖിയാമത്തുൽ കുബ്ര എന്ന് പറഞ്ഞാൽ അയ്യോ ഖിയാമത്ത് നാളെന്നാണ്? ആ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാൽ യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, അവനവൻ ചെയ്തു പോയ എല്ലാ ദുഷ്പ്രവർത്തനങ്ങളും ഓർക്കുന്ന ദിവസമാണ്.
ഭേദത്തിനകത്തുന്ന ദിവസമാണ്. ഒരാളെ പോലീസ് പിടികൂടിയാൽ അവന്റെ മനസ്സിൽ ഒരു അരമണിക്കൂർ സമയമണിക്കൂർ ദുഃഖം വരുന്നു. ആളുകളെ മുമ്പിൽ കള്ളനാണെന്ന് കയ്യും കാലിലേക്ക് ചെയ്തിട്ടിട്ട് അവനെ കൊണ്ടുപോകുന്നു. അവന്റെ മനസ്സിലെല്ലാ ഓർമ്മ വരുന്നു, ഞാൻ വെറുതെയാണ് ഈ പീഡനം, ഞാൻ വെറുതെയാണ് ഈ കുറ്റകൃത്യം ചെയ്തു പോയത്, ഈ കള്ളത്തരം ചെയ്തത് കൊണ്ടല്ലേ ഞാൻ ജനങ്ങളിൽ ഫദീഹത്തായി പോയത് എന്ന് ഓർക്കുന്നതിനേക്കാളും അപ്പുറം ബസ്സറയുടെ കുറ്റത്തിലേക്ക് എത്തി കൊടുങ്ങിയാൽ അവന്റെ സകലമായ പ്രവർത്തനങ്ങളും അവനെ അല്ലാഹു ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. 65-ാമത്തെ വയസ്സിലാണ് അവൻ മരിച്ചതെങ്കിൽ 35-ാമത്തെ വയസ്സിൽ ചെയ്തൊരു കുറ്റമുണ്ടോ ആ കുറ്റത്തെ അല്ലാഹു അവനിക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നു. അവൻ തൗബ ചെയ്തിട്ട് ആ ദോഷത്തിന് അവൻ കേരിച്ച് മടങ്ങിയിട്ടില്ലെങ്കിൽ 35 കൊല്ലമല്ല 3000 കൊല്ലം ജീവിച്ച മനുഷ്യനാണെങ്കിലും അവനിക്കെല്ലാ ഓർമ്മ വരുന്നു. കൊള്ളക്കാർ കൊള്ളസിദ്ധത്തിനെ കൊള്ള ചെയ്തതിനെ കുറിച്ച് ഓർക്കുന്നു, വ്യഭിചാരം ചെയ്തവൻ വ്യഭിചാരത്തിനെ കുറിച്ച് ഓർത്ത് കേൾപ്പിക്കുന്നു. കളവ് പറഞ്ഞ് ദൈവത്തും നബീമത്തും പറഞ്ഞ് പിന്തുണയും ഫസാദ് ഉണ്ടാക്കിയവർ അതിനെ ഓർത്ത് കരയുന്നു. നിസ്കാരമില്ലാതെ താലിക്കുസ്സലാദികളായവർ അവനവൻ എന്ത് കുറ്റമാണോ ചെയ്തത് ആ കുറ്റങ്ങളെ അവൻ ഓർക്കുന്ന ദിവസമാണ് ഖിയാമത്ത് നാള്. ഈ ദുനിയാവിനെ സ്നേഹിച്ചത് ആരാണ് പരിധി വിട്ടിട്ട് ഈ ദുനിയാവിന്റെ പിന്നാലെ പോയത്, ജുമാക്ക് വരാൻ സമയം കണ്ടെത്താതെ, ജമാഅത്തിന് വരാൻ സമയം കണ്ടെത്താതെ, അവനക്ക് ഖുർആൻ ഓതാൻ ഒരു 10 മിനിറ്റ് സമയം കണ്ടെത്താൻ കഴിയാതെ, നിസ്കാരം കഴിഞ്ഞാൽ അതിന് ശേഷം ചെല്ലുന്ന ഔറാദുകൾ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ചൊല്ലാൻ സമയമില്ലാതെ അവൻ ദുനിയാവിനെ സെലക്ട് ചെയ്തു. ജീവിക്കാൻ അന്തസ്സോടെ ജീവിക്കാൻ നമുക്ക് സമ്പത്ത് നല്ലോണം വേണം. പക്ഷേ ഖുർആൻ പറയുന്ന ഈ പറയുന്ന പോയിന്റ് എന്താണെന്നറിയോ, അല്ലാഹുവിനെ മറന്നിട്ടുകൊണ്ടുള്ള ഒരു സമ്പത്ത് നമുക്ക് വേണ്ട, 5 വക്ത് നിസ്കാരത്തിന് തടസ്സമാകുന്ന കച്ചവടം നമുക്ക് വേണ്ട, 5 വക്ത് നിസ്കാരത്തിന് തടസ്സമാകുന്ന കൃഷി നമുക്ക് വേണ്ട. ഏതൊന്നും ചെയ്യുമ്പോ അവന്റെ ആശ്രമത്തിലേക്കുള്ള കാര്യം ഫർളാക്കപ്പെട്ട നിസ്കാരം ഒരു ജുമഅക്ക് വരെ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചിട്ട് ഇന്ന് ചെറിയ ഒരു 10% മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയാം. കുത്തുബയിലേക്ക് മിമ്പറിൽ കയറുമ്പോ ഏകദേശം പുറത്തെ പണ്ടിട്ടുണ്ടെങ്കിലും എല്ലാം വന്നത് എപ്പോഴാണ് വൈകിട്ട് കേട്ട് തുറന്ന് മാത്രം വന്നപ്പോ വണ്ടി വന്ന മാതിരിയാണ്. ഞാൻ ഇവിടെ 12:50 പോയി, അവിടെ ഞാൻ 12:42 ജനത്തെ ഇങ്ങനെ സുഹൃത്തുക്കളെ ഇങ്ങനെ നോക്കി നോക്കുമ്പോ അതിന് ചില ആളുകൾ ഉസ്താദ് നോക്കുന്നോന്ന് നോക്കുന്നു, ചില ആളുകൾക്ക് കാരണം ഉസ്താദ് ഇരിക്കുന്ന സ്ഥലം അറിയാം, ഉസ്താദിന്റെ ശ്രദ്ധയിൽ ഉസ്താദിന്റെ ശീശിയിൽ പെട്ടോ എന്ന് ചിന്തിക്കുന്ന ഞാൻ ചിന്തിച്ചു പോയി. ആ ഒരു ശ്രദ്ധ എന്റെ മലക്കുകൾ എന്റെ കിതാബ് എന്റെ നന്മകൾ എഴുതുന്ന കിതാബ് ആ കിതാബിൽ എഴുതുന്ന മലക്ക് റബീഉൽ വരുന്ന മുഅ്മിനീങ്ങളുടെ പേരിടാൻ കാത്തു നിൽക്കുന്ന മലക്ക് എന്റെ പേര് ഏറ്റവും ബ്ലാസ്റ്റ് ആയിക്കൂടാ എന്ന ചിന്ത ഈ ഉസ്താദിനെ പേടിച്ചതുപോലെയുള്ള ഒരു പേടി. മിനിമം അമ്മാനെ പഠിച്ച സാധാരണ പറയാറ് ഒരു ഉസ്താദിനെ നമ്മൾ പേടിക്കുന്നവർ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അങ്ങനെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇപ്പൊ പണ്ടെന്നങ്ങനെ പെണ്ണുങ്ങളെന്ന് പറഞ്ഞ വെറുതെ ഡ്രസ്സിനെ കണ്ടാൽ പറഞ്ഞുണ്ടായി, അങ്ങനെ ഇപ്പൊ കുറച്ച് അതെല്ലാം പോയിട്ട് പോയിട്ടുണ്ടായി, ഇപ്പൊ താടി വെച്ചവരെ മാത്രം കണ്ടിട്ട് പറയാൻ തുടങ്ങി, പിന്നെ അതും പോയിട്ട് കുറച്ചും കൂടി ധൈര്യം വന്നപ്പോ ഉസ്താദന്മാരോ എന്ന് നോക്കാൻ തുടങ്ങി. ആ മൊയ്ലാർച്ച ആ മൊയ്ലാർച്ചനെ കണ്ടാ പായണ്ടായി, അതും കൂടി പോയിട്ട് ഇപ്പൊ എങ്ങനെ വെച്ചാൽ ജമാഅത്തിന്റെ തട്ടികളെ കണ്ടാ മാത്രം പേടി. എന്റെ കൊടാഞ്ചക്കാരായ ആളുകൾ എവിടെയെങ്കിലും അങ്ങാടിയിൽ പോകുമ്പോ ദസ്തക്കാർ പണ്ടി ഉസ്താദിന്റെ യാദൃശ്യമായി എത്തിയാൽ കൊടാലി ജമാഅത്തുകാരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഉസ്താദിനെ കാണുമ്പോ ഒറ്റ ഓടും, ബാക്കിയുള്ള ആളുകളൊന്നും ഓടൂല, ബാക്കിയുള്ള സ്ത്രീകൾ അതായത് അത്രയും ഇനി അതും കൂടി കുറച്ച് കഴിഞ്ഞാല് ഇനി ഉസ്താദല്ല ഇനി മതിവാഗ് വന്നാലോ ഞങ്ങളെ കബറിലേക്ക് ഞങ്ങള് നിങ്ങളെ കബറിലേക്ക് നിങ്ങള് നന്നാക്കി ആരെയും പരാപരത്തിൽ നന്നാക്കാൻ ഓടിച്ചിട്ട് പറഞ്ഞാൽ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് നമ്മുടെ സമുദായം മാറി അല്ലേ. മദ്രസയിലൊക്കെ ഇന്ന് എങ്ങനെയാണ്, മദ്രസയിൽ കുട്ടികൾക്കൊന്ന് സ്ട്രോങ് ആയി ഒന്ന് ഉപദേശിച്ചാൽ
மக்கள் பதயாரத்தின் உஸ்தாதை ஸ்ட்ராங்கா கண்ட கேசாயார் உஸ்தாது கொடுக்கும் என்று பறையின் கட்டத்திலே கட்டி. காரணம் எல்லா பௌதிகதையை பேடிக்கும் காலம் என்ன ஆ உஸ்தாதன்மாரை பேடிக்கிற பேடி ஆவது நியமம் பேடியെങ്കിലും அம்மாரோடு நமக்குண்டாயிருந்தെങ്കിൽ എത്ര നന്നായി. ഇപ്പോ ഞാൻ ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ഉസ്താദിനെ കണ്ടാൽ എനിക്ക് വല്ലാത്ത പേടിയാണ്. എന്റെ ഉസ്താദിന്റെ മുമ്പിൽ ഒരു തെറ്റ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു പേടി എന്റെ റബ്ബിനോടുണ്ടായാൽ അതുപോലെ നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? ആ ഭയപ്പെടുന്നവർ വ്യക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിനെ ആ ഒരു ഭയം അള്ളാഹുവിനോട് നമുക്കുണ്ടാകണം. അതാണ് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളുകൾ ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആൻ പറയുന്നു, വമാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹന്നസ അനിൽ ഹവാ. ഇങ്ങനെ ദുനിയാവിനെ സെലക്ട് ചെയ്ത ആളുകൾക്ക് അള്ളാഹു പറയുന്നത് എന്താണ്? ഫഇന്നൽ ജഹീമ ഹിയൽ മഖ്‌വാ. അവർ ദുനിയാവിനെയാണ് അവർ സെലക്ട് ചെയ്തത്. അവരെ കച്ചവടത്തിന് തടസ്സായി ജുമാക്ക് അവർ വരൂല. 12:50 ആയാലും 55 ആയാലും 1 മണിയായാലും സ്റ്റോപ്പ് അടക്കാൻ ധൈര്യമില്ല, അതായത് മനസ്സില്ല. എപ്പോഴേ അടക്കൂ അവൻ കണക്കുകൂട്ടി ഉസ്താദിന്റെ പൊതുവൾ 10 മിനിറ്റ് 12 മിനിറ്റ് ബുദ്ധിമുട്ടാവും. ഒരു 3-4 മിനിറ്റ് ദുആ ഉണ്ടാവും. ദുആ കൂടി കഴിഞ്ഞിട്ട് താഴെറങ്ങാൻ 15 മിനിറ്റ് ഉണ്ട്. അപ്പൊ അതും കൂടി കണക്കാക്കിയിട്ടേ അവർ ജുമാക്ക് വരും. ഇങ്ങനെയുള്ള ആളുകൾ അവർ ദുനിയാവിനെയാണ് അവർ പൂജിക്കുന്നത്, ദുനിയാവിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്റെ വക എണ്ണയില് ഇത് ഖുർആനാണ് മുക്മിനീകളെ വിശ്വസിക്കുക നമുക്ക് നിർബന്ധം. അവരിൽ ചോദിച്ചാൽ നിന്റെ ഇമാം പോയി കിടത്തിയാ നിന്നോട് ചോദിക്കുന്നു, നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കുമ്പോ പറയാനുള്ളത് പറയുന്ന ആ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിലാണ് നമ്മോട് പറയുന്നത് ഒരപ്പീലില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. അള്ളാഹുവിന്റെ ഖുർആൻ ഉറപ്പിച്ച് പറഞ്ഞു, ദുനിയാവാണ് നമുക്ക് നമ്മുടെ തടസ്സം, നമുക്ക് അള്ളാഹുവിനെ ഓർക്കുന്നതിന് തടസ്സമാക്കുന്ന കച്ചവടം നമുക്കുണ്ടോ? ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കച്ചവടം നമുക്കുണ്ടോ? ജുമാ നഷ്ടപ്പെട്ടു പോകുന്ന ബിസി നമുക്കുണ്ടോ? എന്ത് ബിസിയാവട്ടെ, ഏത് ബിസിയാണെങ്കിലും, ഏത് കുടുംബ സന്ദർശനം ആണെങ്കിലും, ഏത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും, ഏത് ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും, എല്ലാം എന്താണെങ്കിലും ശരി, അള്ളാഹുവിന്റെ പള്ളിക്ക് ജുമാക്ക് ജമാഅത്തിന് ദിക്റിന്റെ മജ്‌ലിസിലേക്ക് സ്വലാത്തിലേക്ക് ഇബാദത്തിലേക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് പഴയ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അതിനുശേഷം തന്നെ 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലുന്നതിന് തടസ്സമാകുന്ന ബിസി നമുക്കുണ്ടോ? ആലോചിക്കണം, അവനവൻ ആലോചിക്കണം. ഇന്ന് നിങ്ങൾ ആലോചിച്ചാ മതി, എവിടെയെങ്കിലും ജുമാക്ക് കൂടിയാൽ, ചില ആൾക്കാർ അങ്ങനെയുണ്ട്, ജമാഅത്തിന് ജുമാ സ്വന്തം ജമാഅത്തിന് ജുമാക്ക് കൂടിയാൽ എന്നെ കഴിഞ്ഞിട്ട് പോകും, ഈശ്വരനോട് മിത്തമായിട്ട് ജുമാക്ക് കൂടിയാൽ തിരക്കില്ലെങ്കിലും നമ്മളെ യാത്രക്കാർ എന്ന് പറഞ്ഞ് നമ്മൾ ഓരോ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് സാധാരണ എങ്ങനെയാണ്? പുറം നാട്ടിലേക്ക് പോയാൽ നമ്മളെന്താവൂല, ആ ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചെല്ലാൻ സമയമില്ല. അങ്ങനെയുള്ള ബിസി നിങ്ങൾക്ക് ഉണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന ഒരു ആയത്ത് നിങ്ങൾ വേണമെങ്കിൽ പരിഭാഷത്ത് നോക്കൂ, അവന്റെ പാർപ്പിട സ്ഥലം നരകാണ്. രക്ഷിക്കട്ടെ അള്ളാഹുവിനെ പേടിച്ചിട്ട് തത്വ ചെയ്തിട്ട് പടച്ചവനെ ഇഷ്ടം വെച്ചിട്ട് അവന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചിട്ട് അവന്റെ തടിയാശ പറയുന്നത് ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആള്. തടിയാശ എന്ന് പറയുമ്പോ തടിയാശ പറയുന്ന സ്വഭയ്ക്ക് പോകാൻ കിടന്നവർക്കാണ് ഒരുത്തന്റെ നാലുപത്ത് അതായത് വഹിക്കുന്നല്ലോ ഒരുത്തന്നെ. എത്ര ആൾക്കാർ ഇല്ലാത്ത ആൾക്കാരുണ്ട്, ഇത് അഞ്ചു വത്തും നന്നാക്കുന്നാറുണ്ട്. ഒന്നല്ലേ കഥായി പോകുന്നത്? അത് അള്ളാഹു നമുക്ക് അള്ളാഹു അപ്പോൾ അപ്പം തന്നെ മോനിക്ക് ഗ്രീസ് വന്നിട്ട് ആയത്തൊക്കെ മുന്നോട്ടി കൊടുക്കും. അവന്റെ മനസ്സിൽ അള്ളാഹു ഖുർആൻ എത്ര തട്ടണം പറ്റുന്നത്, ഇന്നല്ലാഹു ഗഫൂർ റഹീം, ഗഫൂർ റഹീം, ഗഫൂർ റഹീം, ഗഫൂർ റഹീം, അള്ളാഹു ഗഫൂർ അല്ലേ. ഒരു നിസ്കാരം കളായി പോയാൽ പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് അവന്റെ തടി പറയുന്ന ഉറങ്ങിക്കോ. ആത്മാവ് പറയുന്ന പോകുമ്പോഴേക്ക് ഭൂമിയായ മനുഷ്യന്റെ ആത്മാവ് വിളിച്ചു പറയും നിസ്കാരത്തിലെ ഉണർത്ത്. അതുകൊണ്ടല്ലേ നിങ്ങളെ കൊണ്ട് ചെറിയ പ്രായം 3 വയസ്സ് പ്രസവിച്ചിട്ട് ഒരു 1-2 വയസ്സായ മക്കൾ, ചെറിയ പിഞ്ചു മക്കളില്ലേ, ഈ പിഞ്ചു മക്കൾ നോക്ക എല്ലാ ദിവസവും സ്വഭയിന്റെ മാർക്ക് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾ ഉണർന്നിട്ടുണ്ടോ? നിങ്ങൾ നോക്ക് ശ്രദ്ധയ്ക്ക്, ചെറിയ 2 മാസം 3 മാസം 4 മാസമായ കുട്ടികൾ ഉണ്ടെങ്കിൽ ഉമ്മമാരോടൊന്ന് ചോദിക്കും, നിങ്ങൾ ആ സമയത്ത് താഴ്ത്തതിന്റെ സമയം 4:30 5 മണിയുടെ സമയമാകുമ്പോ, പാങ്ങിന്റെ സമയമാകുമ്പോ ആ കുട്ടികൾ ചിലപ്പോൾ കരയും, അല്ലെങ്കിൽ നല്ല തൊട്ടിലിരുന്ന് ഇങ്ങനെ കളിച്ച് രസിക്കുന്ന രംഗം കാണാം. എന്ത്?
എട്ടവത്തെ ആത്മാവിന്റെ വിളിയാണ്. ആത്മാവിനെ അല്ലാഹു കൊടുത്ത ഈമാനിന്റെ വെളിച്ചം, ആ വെളിച്ചത്തിന് ഇല്ലാതെയാക്കുന്നത് ആരാണ്? എന്താവും നാരായണ ജനിച്ച കുട്ടിനെ ഉമ്മത്താക്ക് ഉമ്മാന്റെ ആട് തന്നെ ഉറങ്ങണം. ഉമ്മാന്റെ ചിലപ്പോ ഉണ്ടാവും അശുദ്ധി ഉണ്ടാവും, ചിലപ്പോ ഹൈദുണ്ടാവും, ചിലപ്പോ കുടി അവർ അശുദ്ധിയുള്ള സമയത്തായിരിക്കും. അവിടെ തന്നെ ജോലി പഠിച്ച് ഇങ്ങനെ അവിടുത്തെ കാട്ടി ഉറക്കും. അങ്ങനെ പതിനാല് ദിവസങ്ങളാണ് ഉറങ്ങുമ്പോ ആ കുട്ടി ശീലായി. ഏതിലേക്ക്? അല്ലാഹു ഈമാനിന്റെ വെളിച്ചം കൊണ്ട്, അവർ ഹിദായത്തിന്റെ വെളിച്ചം കൊണ്ട് ഉണർത്തിയ കുഞ്ഞിനെ ആ കുട്ടിയെ ആ സമയത്ത് ഉണർത്ത് ഉറക്കി കളയുന്നത് ആരാണ്? ഉമ്മയാണ്. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നില്ല. വീട് വരിക്കാൻ ശീലായിട്ടുള്ള ഒരു മോനും കൊലിക്കുന്നില്ല. അല്ലെങ്കിൽ പാൻപറാകുന്ന ഒരു കുട്ടിയും അത് ജനിക്കുമ്പോ ആ ശീലമില്ല. കളർ പറയുന്ന ശീലം കുട്ടിക്കില്ല. കള്ളു കുടിക്കുന്ന കഞ്ചാവിന്റെ ശീലമില്ല. ഇതെല്ലാം ഉണ്ടാക്കുന്നത് ആരാണ്? സുബൈനസ്കാരത്തിന് ആദ്യം തന്നെ ആ സുബൈന്റെ സമയത്ത് ഉണർത്തിയ കുഞ്ഞിനെ, ഉണർന്ന കുഞ്ഞിന് അവിടത്തേക്ക് താരാരം പാടി വാക്കിയപ്പോ ആ കുട്ടിക്ക് ശീലായി. പിന്നെ മരിക്കുന്നത് വരെ ആ കുട്ടിന്റെ സ്വഭാവം എവിടെ ഉണ്ടാകും? പാൻ കൊടുക്കുന്ന സമയത്ത് ഉറങ്ങുന്നിട്ട് ആരാ ശീലിപ്പിച്ചത്? അല്ലാഹുവല്ല. മനുഷ്യനിക്ക് മലായിക്കത്തിന്റെ സ്വഭാവങ്ങളുണ്ട്, മനുഷ്യനിക്ക് പിശാചിന്റെ വൈശാചികമായ സ്വഭാവങ്ങളുണ്ട്. വൈശാചികമായ സ്വഭാവങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് മാതാപിതാക്കളാണ്. അതുകൊണ്ട് പറയുന്നത് കേട്ടിട്ട് അങ്ങനെ തന്നെ പറഞ്ഞ ആളുകൾ അങ്ങനെ തടിയാശക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ട് അല്ലാഹുവിനെ പേടിച്ച മനുഷ്യന്മാർ അവർക്ക് കിട്ടുന്ന ഓഫർ എന്താ? അവർക്ക് സ്വർഗമാണ് അവന്റെ പാർപ്പിട സ്ഥലം. എങ്ങനെ? സഭയ്ക്ക് വാങ്ങി കൊടുക്കുമ്പോ നല്ല വാഹനത്തോടെ ക്ഷീണം, ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കളിക്കാൻ, ആ ബുദ്ധിമുട്ടോട് കൂടെയാണ് അവന് കഴിഞ്ഞിട്ട് പള്ളിക്കുള്ള കൂലി കൂലി ജാസ്തിയാണ്. ശീലം പണ്ടേ മൂന്നാമത് പത്ത് വയസ്സിന് പോലും താഴ്ച നിസ്കാരത്തിന് എടുത്തിട്ട് ശീലാണ്. ഒരു പള്ളി ദിവസം ഉസ്താദന്മാരെ പേടിച്ചിട്ട് പോലും ശീലായി. ഒരെപ്പോഴും താഴ്ചത്തിന് വരുന്നു, സ്വഭയസ്കാരത്തിൽ വരുന്നു. ഓലിക്ക് കിട്ടുന്ന കൂലിനേക്കാളും കൂടുതൽ കൂലി ആയിരിക്കും അറിയോ? നിങ്ങൾ വിചാരിക്കണം കിട്ടുന്ന പാതി നമുക്ക് കിട്ടും. നമുക്ക് പണ്ട ദിവസത്തിന് ശീലായി, ഇന്നിങ്ങനെ ആ പള്ളിയിലുള്ള ശീലായി തിക്കട് വന്നത് കൊണ്ട്. എന്നാൽ എന്റെ പിന്നില് നിസ്കരിക്കാൻ വേണ്ടി പൈതൽ നിറച്ചിട്ട് പ്രയാസം സഹിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ഏതായിട്ട് നിങ്ങൾ പത്ത് അര കിലോമീറ്റർ കാൽ കിലോമീറ്റർ പത്തിരുന്നൂറ് മുന്നൂറ് മീറ്റർ നടന്നിട്ട് വരുന്ന ആ നിസ്കാരത്തിന് എന്റെ നിസ്കാരത്തിനേക്കാളും കൂടുതൽ കൂലിയാണ്. എന്തറിയോ? നിങ്ങൾ തരണം ചെയ്തിട്ട് നിങ്ങൾ തടിയോട് ചെയ്യാത് ചെയ്തിട്ടാണ് വരുന്നത്. നിങ്ങളെ മനസ്സ് പറയുന്ന ഉറങ്ങണം. ആ വർക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആ പുതപ്പിനെ എങ്ങനെ ഉണർത്തുന്നത് വലിയ മുഹൂദ് മലയെ ഉയർത്തുന്ന ആ പ്രതിഫലത്തോട് തുല്യമാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു വരുന്നു. അതുകൊണ്ട് പെട്ടുപിനിങ്ങളോട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ, ഈമാനിയായ കാര്യത്തിൽ ഓരോരുത്തരോട് ഉണരുണ്ടാകണം. പെറ്റുകുറ്റങ്ങളിൽ ഒഴിവാകണം. അള്ളാഹു പഠിച്ചുകൊണ്ടുള്ള ജീവിതമാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതും നീ കബൂൽ ചെയ്യണം.